ശ്രീമതി രാജി സന്തോഷ്, ഇപ്പോൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ, അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ കുഞ്ഞുങ്ങളെ പുറത്ത് വിടാൻ പേടിയാണ് എന്ന് പറയുന്ന കുറച്ച് അമ്മമാരെ ഇന്ന് കണ്ടു. ഈ സംഭവം നടന്നപ്പോൾ അവിടെയുള്ള റിപ്പോർട്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആ സമയത്ത് ആ കുഞ്ഞ് എന്നതേയുള്ളൂ. ഒരാൾ ക്രൂരത കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ തടയാൻ കഴിയാത്തൊരു സംവിധാനം അല്ലെങ്കിൽ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന്, അതിനൊരു പരിഹാരം കാണാൻ എന്തു വേണമെന്നാണ് ആ പ്രദേശത്ത് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന രീതിയിൽ ശ്രീമതി രാജ്യസന്തോഷിന് പറഞ്ഞു തരാൻ കഴിയുന്നത്. ഇത് അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമകൾ തന്നെ അതിനൊരു ഡേറ്റ തയ്യാറാക്കണം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. കാരണം ഒരു അന്യസംസ്ഥാന തൊഴിലാളികളെ ഒരു ലേബർ ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു താമസ സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും എം ലിജു പറഞ്ഞ പോലെ തന്നെ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അടക്കമെടുത്ത് അത് സൂക്ഷിച്ച്, അതല്ലെങ്കിൽ അവരുടെ ഐഡി കാർഡ് അതല്ലെങ്കിൽ ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ സൂക്ഷിക്കണം എന്ന് നിയമം നിലനിൽക്കെ തന്നെയാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ ദിവസ റെൻറ്റിന്, ഏതാണ്ട് ഡെയിലി റെൻറ്റിന് ഒരു ദിവസം 500 രൂപ വീതം ഒക്കെ വാങ്ങിക്കൊണ്ടാണ് ഈ കെട്ടിട ഉടമകൾ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്. ആ താമസിപ്പിക്കുന്ന ആളുകൾ ഏത്, അവരുടെ പശ്ചാത്തലം എന്താണെന്നോ, ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ആളുകളാണെന്നോ അതല്ലെന്നുണ്ടെങ്കിൽ ഏത് തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണെന്നോ ആ താമസിക്കുന്ന തൊട്ടടുത്ത് താമസിക്കുന്ന കുടുംബങ്ങളോ അതല്ലെങ്കിൽ മറ്റു അയൽവാസികൾ പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഇപ്പോൾ നമുക്ക് ആലുവയിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൃത്യം ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2020 തന്നെ കോവിഡിൻ്റെ സമയത്ത് ആണ് ലേബർ ഓഫീസ് വഴി അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു ഡേറ്റ വിവരശേഖരണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് എന്ന് തന്നെ പറയാൻ കഴിയും. അന്ന് ഭക്ഷ്യദാന കിറ്റ്, സർക്കാർ കൊടുക്കുന്ന കിറ്റ് വിതരണം, അത് ആളുകളിലേക്ക് എത്തിക്കുവാൻ എത്ര പേർക്ക് വരും, എത്ര പേർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ വെച്ചിട്ട് ഒരു വിവരശേഖരണം ആ സമയത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് കോവിഡ് വന്ന സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ടി ഒരു വാക്സിനേഷൻ ക്യാമ്പുകൾ ലേബർ ഓഫീസ് വഴി സംഘടിപ്പിച്ചു. ആ വാക്സിനേഷൻ ക്യാമ്പുകളിലേക്ക് ഇവർ വാക്സിനേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ആളുകളുണ്ട്, അതല്ലെങ്കിൽ എത്ര പേർക്ക് വാക്സിനേഷൻ കൊടുക്കണം എന്ന രീതിയിൽ ഒരു വിവരശേഖരണം നടത്തി എന്നതല്ലാതെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ എന്തിനും സംസ്ഥാനത്ത് സർക്കാരിൻ്റെ കീഴിൽ പോലും ഒരു ഇവരെക്കുറിച്ചൊരു ഡേറ്റ ഉണ്ടാവും എന്ന് നമ്മൾക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ അമ്മമാരുടെ ഒരു വികാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ആ ഒരു കുഞ്ഞിനോടൊപ്പം നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ, അതല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ കണ്ടത്, ഇതുപോലെ പ്രതികളെ നമ്മൾ കണ്ടെത്തുന്നു, ഈ പ്രതികളെ പിടിക്കുന്നു, പ്രതികൾക്ക് നിയമപരമായി അവരെ കോടതി നടപടികളൊക്കെ കൊണ്ടുപോകുന്നു, അതല്ലാതെ അവരെ ശിക്ഷാ നടപടിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ നിയമത്തെ ഭയക്കുന്ന തരത്തിലേക്ക്, അതല്ലെങ്കിൽ ഇനിയൊരു ആൾക്കും ഇതൊരു സംഭവിക്കാൻ കഴിയരുത്, അതല്ലെങ്കിൽ ഒരു കുഞ്ഞിനോ അതല്ലെങ്കിൽ ഏത് ഒരു 70 വയസ്സുള്ള ഒരു വൃദ്ധയ്ക്കാണെങ്കിൽ പോലും പീഡനം നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തേക്ക് നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കരുത്, അതല്ലെങ്കിൽ നിയമത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകണം എന്നൊരു അഭിപ്രായമാണ് ഇന്ന് അവിടെ നിന്ന് ആ പ്രദേശത്ത് അങ്ങനെ പറയുന്ന ഞങ്ങളുടെ അടുത്തേക്ക് തരൂ, ഞങ്ങൾക്ക് അമ്മമാർക്കറിയാം അവനെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന കുറേയേറെ അമ്മമാരെ കൂടി കണ്ട ദിവസമാണ് ഇത്. അതവരുടെ ഹൃദയത്തിൽ നിന്നുള്ള വേദനയുടെ ബഹിർസ്ഫുരണമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ, അല്ലാതെ നിയമത്തെ വെല്ലുവിളിക്കുന്നതല്ല. നിയമം നൽകാത്ത സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയും കണ്ണുനീരുമാണ് അവർ പങ്കുവെക്കുന്നത്. ഇനി ഒരു ദിവസം കൂടി ഇങ്ങനെ ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിന് വേണ്ടി ഒരു ചർച്ച സംഘടിപ്പിക്കാൻ അവസരമുണ്ടാകാതെ പോകട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ.